ഹായ് ഫ്രണ്ട്സ്, പി എസ് സി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് കേരള നവോദയ നായകന്മാരിലെ ഒരാളായ പണ്ഡിറ്റ് കറുപ്പിനെ കുറിച്ചിട്ടുള്ള ക്ലാസ്സാണ്. എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ കമൻറ്റും ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ചത് 1885 മെയ് 24, 1885 മെയ് 24 പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ചത്. പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ച സ്ഥലം എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂരിലാണ് പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ച സ്ഥലം. കേരളത്തിലെ എബ്രഹാം ലിങ്കൻ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പൻ്റെ ബാല്യകാല നാമം ശങ്കരൻ. പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമായ വർഷം 1925. 1925 പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമായിട്ടുള്ള വർഷം. അരയ സമുദായത്തിൻ്റെ നവോത്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച സാമൂഹിക പ്രവർത്തകൻ. അരയ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ. അരയ സമുദായത്തിൻ്റെ നവോത്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച സാമൂഹിക പ്രവർത്തകൻ പണ്ഡിറ്റ് കറുപ്പനാണ്. പണ്ഡിറ്റ് കറുപ്പൻ്റെ ഗൃഹത്തിൻ്റെ പേരാണ് സാഹിത്യ കുടീരം. ഏത് നവോത്ഥാന നായകൻ്റെ ഗൃഹത്തിൻ്റെ പേരാണ്? പണ്ഡിറ്റ് കറുപ്പൻ്റെ ഗുരു. അഴിക്കൽ വേലുവൈദ്യൻ. കവിതിലകൻ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കറുപ്പൻ. കവിതിലകൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് കറുപ്പൻ. അരയ വംശോദരണി സഭ സ്ഥാപിക്കപ്പെട്ടത് എങ്ങണ്ടിയൂരാണ്. ജ്ഞാനോദയ സഭ സ്ഥാപിക്കപ്പെട്ടത് ഇടക്കൊച്ചി. എങ്ങണ്ടിയൂരാണ്. 1913 ചരിത്ര പ്രസിദ്ധമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ. ജാതി വ്യവസ്ഥയും തൊട്ടുകൂട്ടായ്മയ്ക്കുമെതിരെ പരാമർശിക്കുന്ന കേരളത്തിലെ ആദ്യ കൃതി. ജാതി വ്യവസ്ഥയും തൊട്ടുകൂട്ടായ്മയ്ക്കുമെതിരെ പരാമർശിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ കൃതി. കല്യാണിദായിനി സഭ സ്ഥാപിക്കപ്പെട്ടത് കൊടുങ്ങല്ലൂരിലാണ് കല്യാണിദായിനി സഭ സ്ഥാപിക്കപ്പെട്ടത്. തേവരയിലാണ് സുധർമ്മ സൂര്യോദയ സഭ സ്ഥാപിക്കപ്പെട്ടത്. പ്രഥമ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം നേടിയത് ആരാണ്? സുഗതകുമാരിയാണ് പ്രഥമ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം നേടിയിട്ടുള്ളത്. അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രചോദനം നൽകാൻ പണ്ഡിറ്റ് കറുപ്പൻ നടത്തിയ രചനയാണ് ആചാരഭൂഷണം. അന്ധവിശ്വാസങ്ങൾക്ക്
ചട്ടമ്പിക്കെതിരെ പ്രചോദനം നൽകാൻ പണ്ഡിറ്റ് കറുപ്പൻ നടത്തിയ രചനയാണ്. ചട്ടമ്പി സ്വാമികളുടെ വേർപാടുമായി ബന്ധപ്പെട്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതി. ചട്ടമ്പി സ്വാമികളുടെ വേർപാടുമായി ബന്ധപ്പെട്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതിയാണ് സമാധി സപ്തഹം. സമാധി സപ്തഹം ചട്ടമ്പി സ്വാമികളുടെ വേർപാടുമായി ബന്ധപ്പെട്ട് ആര് രചിച്ചിട്ടുള്ള കൃതി? പണ്ഡിറ്റ് കറുപ്പൻ രചിച്ചിട്ടുള്ള കൃതിയാണ് സമാധി സപ്തഹം. സമാധി സപ്തഹം ചട്ടമ്പി സ്വാമികളുടെ വേർപാടുമായിട്ട് ബന്ധപ്പെട്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതിയാണ്. പണ്ഡിറ്റ് കറുപ്പനെ സാഹിത്യ നിപുണൻ എന്ന് വിശേഷിപ്പിച്ചത് കൊച്ചി മഹാരാജാവ്. കൊച്ചി മഹാരാജാവാണ് പണ്ഡിറ്റ് കറുപ്പനെ സാഹിത്യ നിപുണൻ എന്ന് വിശേഷിപ്പിച്ചത്. പണ്ഡിറ്റ് കറുപ്പനെ സാഹിത്യ നിപുണൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? കൊച്ചി മഹാരാജാവാണ്. കൊച്ചി മഹാരാജാവാണ് പണ്ഡിറ്റ് കറുപ്പനെ സാഹിത്യ നിപുണൻ എന്ന് വിശേഷിപ്പിച്ചത്. പണ്ഡിറ്റ് കറുപ്പനെ വിദ്വാൻ എന്ന സ്ഥാനപ്പേര് നൽകിയത്. പണ്ഡിറ്റ് കറുപ്പനെ വിദ്വാൻ എന്ന സ്ഥാനപ്പേര് നൽകിയിട്ടുള്ളത് കേളവർമ്മ വലിയകൊയ്ത്തമ്പുരൻ. കേളവർമ്മ വലിയകൊയ്ത്തമ്പുരാനാണ് പണ്ഡിറ്റ് കറുപ്പനെ വിദ്വാൻ എന്ന സ്ഥാനപ്പേര് നൽകിയിട്ടുള്ളത്. ആരാണ്? കേളവർമ്മ വലിയകൊയ്ത്തമ്പുരാനാണ് പണ്ഡിറ്റ് കറുപ്പനെ വിദ്വാൻ എന്ന സ്ഥാനപ്പേര് നൽകിയിട്ടുള്ളത്. പ്രബോധ ചന്ദ്രോദയ സഭ സ്ഥാപിക്കപ്പെട്ടത്. പ്രബോധ ചന്ദ്രോദയ സഭ സ്ഥാപിക്കപ്പെട്ടത് വടക്കൻ പറവൂർ. വടക്കൻ പറവൂരിലാണ് പ്രബോധ ചന്ദ്രോദയ സഭ സ്ഥാപിക്കപ്പെട്ടത്. സമർഗ പ്രതിഭ സഭ സ്ഥാപിക്കപ്പെട്ടത് കുമ്പളം. സമർഗ പ്രതിഭ സഭ സ്ഥാപിക്കപ്പെട്ടത് കുമ്പളത്താണ്. പ്രബോധയ ചന്ദ്രോദയ സഭ സ്ഥാപിക്കപ്പെട്ടത് വടക്കൻ പറവൂർ. സമർഗ പ്രതിഭ സഭ സ്ഥാപിക്കപ്പെട്ടത് കുമ്പളം. ജാതീയമായ ഉച്ചനിജത്വങ്ങൾക്കെതിരെ ജനവികാരങ്ങൾ വളർത്തുന്നതിൽ സഹായിച്ച കറുപ്പൻ്റെ പ്രധാന രചനകളാണ് ഉദ്യാന വിരുന്ന്, ബാലകലേശം. ഉദ്യാന വിരുന്ന്, ബാലകലേശം എന്നിവ ജാതീയമായ ഉച്ചനിജത്വങ്ങൾക്കെതിരെ ജനവികാരങ്ങൾ വളർത്തുന്നതിൽ സഹായിച്ച കറുപ്പൻ്റെ പ്രധാന രചനകളാണ്. ഏതൊക്കെയാണ്? ഉദ്യാന വിരുന്ന്, ബാലകലേശം. ഉദ്യാന വിരുന്ന്, ബാലകലേശം എന്നിവ പണ്ഡിറ്റ് കറുപ്പൻ്റെ പ്രധാനപ്പെട്ട രചനകളാണ്. ജാതീയമായ ഉച്ചനിജത്വങ്ങൾക്കെതിരെ ജനവികാരങ്ങൾ വളർത്തുന്നതിൽ സഹായിച്ച കറുപ്പൻ്റെ പ്രധാന രചനകളാണ്. ഓക്കെ, പണ്ഡിറ്റ് കറുപ്പൻ്റെ പ്രധാന കൃതികൾ. പണ്ഡിറ്റ് കറുപ്പൻ്റെ പ്രധാന കൃതികളാണ് ജാതിക്കൊമ്മി, ആചാരഭൂഷണം, ബാലകലേശം, ലങ്കാമർദ്ദനം, സ്തോത്രമന്ദാരം, ചിത്രരേഖ, അരയ പ്രശസ്തി, പഞ്ചവടി. ഏതൊക്കെയാണ്? ജാതിക്കുമ്മി, ആചാരഭൂഷണം, ബാലകലേശം, ലങ്കാമർദ്ദനം, സ്തോത്രമന്ദാരം, ചിത്രലേഖ, അരയ പ്രശസ്തി, പഞ്ചവടി എന്നിവ പണ്ഡിറ്റ് കറുപ്പൻ്റെ പ്രധാന കൃതികളാണ്. പണ്ഡിറ്റ് കറുപ്പൻ്റെ പ്രധാന കൃതികളാണ് ജാതിക്കുമി, ആചാരഭൂഷണം, ബാലകലേശം, ലങ്കാമർദ്ദനം, സ്തോത്രമന്ദാരം, ചിത്രലേഖ, അരയ പ്രശസ്തി, പഞ്ചവടി എന്നിവ. ഓക്കെ, പണ്ഡിറ്റ് കറുപ്പൻ മരണമടഞ്ഞത്. പണ്ഡിറ്റ് കറുപ്പൻ മരണമടഞ്ഞത് 1938 മാർച്ച് 23. 1938 മാർച്ച് 23 പണ്ഡിറ്റ് കറുപ്പൻ മരണമടഞ്ഞത്. പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ചത് 1885 മെയ് 24 ചേരാനല്ലൂരിൽ ജനിച്ചിട്ടുള്ളത്. മരണം 1938 മാർച്ച് 23. ഹൈ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടമായി തീർച്ചയായും ലൈക്കും ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. എൻ്റെ ക്ലാസ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി പ്രഷ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫ്രണ്ട്സ്.